ഹായ് ഓൾ, വെൽക്കം ടു സയം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മള് ഈ ഒരു സെഷനിൽ അല്ലെ വരാൻ പോകുന്ന അടുത്ത് നമുക്ക് വരാൻ പോകുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ് അല്ലെ. അതിൽ സർവേ എന്ന് പറയുന്ന ടോപ്പിക്സിൽ നിന്നും വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കൂടുതൽ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. യെസ്, സർവേയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ദ അപ്കമിംഗ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് പറയാം, അതിനെ ചുറ്റുമുള്ള മറ്റു തിയറികളെ കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കടന്നു പോകാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി, the survey which are carried out to provide a national grid of control for preparation of accurate maps of large area are known as, what is the type of survey which is used for the preparation of accurate maps ennu namukku churiki vaikkan pattum alle. It is also prepared for national grid control for preparation of map aanu. So adayithu accurate aayittulla maps undakkanamengil plain survey alla vendathu, edaanu vendathu, geodetic survey aanu. So the answer edha varan povunnathu ivide. Yes, answer is option D, geodetic survey. അത് പറയുമ്പോഴാണ് നമുക്ക് അതിന് ചുറ്റുമുള്ള എന്ത് പറയേണ്ടത്, തിയറി പറയേണ്ടത്. രണ്ട് ടൈപ്പ് ഓഫ് സർവേ ആണുള്ളത്, ബേസ്ഡ് ഓൺ ദ ആക്യുറസി അല്ലെ. ബേസ്ഡ് ഓൺ ദ ആക്യുറസി, ബേസ്ഡ് ഓൺ ദ ആക്യുറസി, ബേസ്ഡ് ഓൺ ആക്യുറസി. രണ്ട് ടൈപ്പ് ഓഫ് സർവേ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പ്ലെയിൻ സർവേ, രണ്ടാമത്തെ ഏതാണ്, ജിയോഡിക് സർവേ ആണ്. കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, എന്നാലും പോയിന്റുകളിലൂടെ ഒന്ന് കടന്നു പോവാണ്. പ്ലെയിൻ സർവേ എന്ന് പറയുമ്പോൾ എർത്ത് സർഫസ് എങ്ങനെയാണ്, എർത്ത് സർഫസ് ഈസ് അസ്യൂം ടു ബി ഫ്ലാറ്റ് ആണ്. അതായത് നമ്മുടെ ഭൂപ്രതലം പരന്നു കിടക്കുന്നു. That is no curvature of the earth is considered. അതായത് ഈ പറയുന്ന എർത്തിനെ നിങ്ങൾ ഒരു പോയിന്റിൽ നിന്നും നിങ്ങൾ എത്ര ദൂരെ നോക്കിയാലും, നമ്മളിപ്പോ ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്, യെസ് എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുകയാണ്, ഒരു വലിയൊരു മലേന്റെ മുകളിൽ നിങ്ങൾ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എർത്ത് സർഫസ് ഫ്ലാറ്റ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി എർത്ത് സർഫസിന് എന്തുണ്ട്, കർവേച്ചർ ഉണ്ട്. ബട്ട് പ്ലെയിൻ സർവേ ഈസ് എ കൈൻഡ് ഓഫ് സർവേ ഇൻ വിച്ച് ദ കർവേച്ചർ ഓഫ് ദ എർത്ത് ഈസ് ഇഗ്നോർഡ്. ഓക്കെ, കർവേച്ചർ എന്താണ്, നോ കർവേച്ചർ ഈസ് കൺസിഡേർഡ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് അപ് ടു എത്രയാണ്, 260 കിലോമീറ്റർ സ്ക്വയർ വരെയാണ് നമുക്ക് ഈ പറയുന്ന എർത്ത് സർഫസ് ഫ്ലാറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അതിലും വലിയ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എർത്തിന്റെ കർവേച്ചർ കാണാൻ പറ്റും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ജിയോഡിക് സർവേ ഇൻ വെച്ച് ദ കർവേച്ചർ ഈസ് കൺസിഡേർഡ്, അല്ലെങ്കിൽ നമ്മുടെ എർത്ത് എങ്ങനെയായിരിക്കും, എർത്ത് ഈസ് ആക്ച്വലി എങ്ങനെയാണ്, എർത്ത് കർവ്ഡ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് എവർ ദ ഏരിയ ബിയോണ്ട് 260 കിലോമീറ്റർ സ്ക്വയർ എന്തായിരിക്കും, യെസ് നമുക്ക് എർത്തിന്റെ കർവേച്ചർ കാണാൻ പറ്റും. ഏതാണ് മോർ ആക്യുറേറ്റ് എന്ന് ചോദിച്ചാൽ, ഒരു സംശയമില്ല, ഏതാണ്, ജിയോഡിക് സർവേ ആണ്. ക്ലിയർ അല്ലേ. ഇവിടെ കൂടുതൽ വരാൻ പോകുന്ന രണ്ട് ചോദ്യങ്ങൾ, ദ ടൈപ്പ് ഓഫ് സർവേ ഇൻ വിച്ച് കർവേച്ചർ ഈസ് നോട്ട് കൺസിഡേർഡ് ആൻഡ് ദ ഏരിയ ലിമിറ്റ് ഓഫ് പ്ലെയിൻ സർവേ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 260 കിലോമീറ്റർ സ്ക്വയർ ആണ്, ഓർ ചില എക്സാമ്പിളിൽ 100 മൈൽ സ്ക്വയർ എന്നും കാണാറുണ്ട്. രണ്ട് രീതിയിലുള്ള വാല്യൂ അറിഞ്ഞിരിക്കാം. ക്ലിയർ അല്ലേ. സോ അതായിരുന്നു അവിടുത്തെ തിയറി നമുക്ക് വേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ദ സർവേ വിച്ച് ആർ കാരിഡ് ഔട്ട് ടു ഡെപിക്ട് ദ മൗണ്ടെയ്ൻസ്, റിവർ, വാട്ടർ ബോഡീസ്, വുഡഡ് ഏരിയാസ് ആൻഡ് അതർ കൾച്ചറൽ ഡീറ്റെയിൽസ് ആർ നോൺ ആസ്. ഇത്തരത്തിലുള്ള നാച്ചുറലും ആർട്ടിഫിഷ്യലുമായിട്ടുള്ള പരിപാടികളെ കുറിച്ച് പറയുന്ന സർവേ. ഓപ്ഷൻ നോക്കിയേ, കെഡസൽ സർവേ, സിറ്റി സർവേ, ടോപ്പോഗ്രാഫിക്കൽ സർവേ, ഗൈഡഡ് മാപ്പ് സർവേ. തീർച്ചയായിട്ടും ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ്, ടോപ്പോഗ്രാഫിക്കൽ സർവേ ആണ്. നാച്ചുറൽ ആയിട്ടുള്ളതും ആർട്ടിഫിഷ്യൽ ആയിട്ടുമുള്ള ഫീച്ചേഴ്സിന്റെ, അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ എലിവേഷൻ അടക്കം, അതിന്റെ പൊസിഷൻ ഒക്കെ പറയുന്ന സാധനമാണ് എന്ത്, ടോപ്പോഗ്രാഫിക്കൽ സർവേ. ടോപ്പോഗ്രാഫിക്കൽ സർവേ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മാപ്പിന്റെ പേരെന്താണ്, യെസ് ഏത് സർവേ കഴിഞ്ഞാലും നമ്മൾ മാപ്പ് ഉണ്ടാക്കും. ആൻഡ് ദ മാപ്പ് പ്രിപ്പയർഡ് ആഫ്റ്റർ ടോപ്പോഗ്രാഫിക്കൽ സർവേ ഈസ് ടേംഡ് ആസ് ഏതാണ്, ടോപ്പോ ഷീറ്റ് ആണ്. ക്ലിയർ അല്ലേ. സോ ടോപ്പോഗ്രാഫിക്കൽ സർവേ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ചുറ്റുമുള്ള ബാക്കിയുള്ള സർവേയും കൂടി ഓർക്കാം. സോ ദിസ് ഇസ് ദ സർവേ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ഓഫ് ദ സർവേ ആണ്. ആദ്യത്തേത് എഞ്ചിനീയറിംഗ് സർവേ ആണ്. നിങ്ങൾക്കറിയാം എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. ഈ പറയുന്ന എഞ്ചിനീയറിംഗ് സർവേയുടെ, യെസ്, മൂന്ന് സ്റ്റെപ്സുകളാണ് ഏതൊക്കെ, ആർ പി എൽ ആണ്, ഐ പി എൽ അല്ല. ഏതാണ്, റെക്കഗ്നൈസിംഗ് സർവേ ആണ് ആദ്യം, ദെൻ വി ആർ ഹാവിംഗ് പ്രിലിമിനറി സർവേ, അവസാനം നമ്മൾ ചെയ്യുന്നത് ഏതാണ്, ലൊക്കേഷൻ സർവേ. റെക്കഗ്നൈസിംഗ് സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ റഫ് കൈൻഡ് ഓഫ് സർവേ കണ്ടക്ടഡ് വിതൗട്ട് യൂസിംഗ് എനി ഇൻസ്ട്രുമെന്റ്. ഉണ്ടാക്കാൻ പോകുന്ന മാപ്പിനെ നമ്മൾ കീ പ്ലാൻ അല്ലെങ്കിൽ ഇൻഡക്സ് സ്കെച്ച് എന്ന് പറയും, വിച്ച് ഇസ് ഡ്രോൺ അറ്റ് നോ സ്കെയിൽ. ഒരു സ്കെയിലിലും അല്ല അത് ഡ്രോ ചെയ്യുന്നത് അല്ലെ, ഒരു സ്കെയിലിലും അല്ല നമ്മൾ അതിനെ വരയ്ക്കുന്നത്. രണ്ടാമത് പ്രിലിമിനറി സർവേ ആണ്. പ്രിലിമിനറി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഓഫീസ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യേണ്ട കൺസ്ട്രക്ഷനെ, യെസ്, ഫോർ കളക്ടിംഗ് മോർ ഇൻഫർമേഷൻ, ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്ട് ആൻഡ് ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദ ഏരിയ ടു ബി യൂസ്ഡ്. ഇപ്പോഴും ഓഫീസ് വർക്ക് തന്നെയാണ് പ്രിലിമിനറി സർവേയിൽ നടക്കുന്നത്. ലൊക്കേഷൻ സർവേയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മൾ ഇത്രയും നേരം പ്ലാൻ ചെയ്ത കാര്യങ്ങളെ ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ അല്ലേ. ഗ്രൗണ്ടിൽ ഇറങ്ങി
ഗ്രൗണ്ടിൽ ഇറങ്ങി എക്സിക്യൂഷൻ നടക്കുന്നത് ഏത് സർവേയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ സർവേയാണ്. ഈ സീക്വൻസ് അറിഞ്ഞിരിക്കുക, ആർ പി എൽ ആണ്, റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി ആൻഡ് ലൊക്കേഷൻ സർവേ. ആദ്യത്തെ ടൈപ്പ് ഓഫ് സർവേ ആണ് എഞ്ചിനീയറിംഗ് സർവേ. രണ്ടാമത്തെ സർവേ നോക്കിയേ, ആസ്ട്രോണമിക്കൽ സർവേ. ആ വേർഡിൽ നിന്നും ആ ഹെഡിംഗിൽ നിന്നും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെ, സ്റ്റാർസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഹെവൻലി ബോഡീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് ആസ്ട്രോണമിക്കൽ സർവേ. ദ സർവേ കണ്ടക്ടഡ് ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, അസിമുത്ത്, ലോക്കൽ ടൈം, യെസ് ബൈ ഒബ്സർവിംഗ് ഏതാണ്, ഹെവൻലി ബോഡീസ്. നെക്സ്റ്റ് വൺ ഈസ് ആർക്കിയോളജിക്കൽ സർവേ, പുരാവസ്തു ഗവേഷണം. അല്ലെ, നമ്മുടെ ഏതൊക്കെയാണ് ആന്റിക്വിറ്റി, പഴയ സിവിലൈസേഷൻ, കിങ്ഡംസ്, ഫോർട്സ്, ടെമ്പിൾസ്, അല്ലെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ കൺസിഡറേഷനിൽ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേ ആർക്കിയോളജിക്കൽ സർവേ. നോക്കിയ ഇതാണ് ഡെഫിനേഷൻ ചോദിക്കുക, ഇതായിരിക്കും നമുക്ക് ഉത്തരം ഉണ്ടാവുക. അടുത്ത് നോക്കിയ സിറ്റി സർവേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റി സർവേ. നമ്മൾ ക്ലാസ്സുകളിലും എല്ലാ ചർച്ചകളിലും എടുത്തു പറയുന്നതാണ് സീവർ, സീവർ ലൈനുകൾ, സീവേജ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൻസർ പോകേണ്ടതാണ് സിറ്റി സർവേ ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ ദ കൺസെപ്ഷൻ ഓഫ് സ്ട്രീറ്റ്, വാട്ടർ സപ്ലൈസ് ആൻഡ് സീവേജ് ലൈൻസ്. സീവർ എന്നൊക്കെ കണ്ടാൽ, എന്നൊക്കെ കേട്ടാൽ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണ്, സിറ്റി സർവേയിലേക്കാണ്. യെസ്, നെക്സ്റ്റ് വൺ ഈസ് ടോപ്പോഗ്രാഫിക് സർവേ ആണ് നമ്മളിപ്പോ പറഞ്ഞ സാധനം. ഇറ്റ് ഈസ് നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമേഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നു, ഇൻക്ലൂഡിംഗ് ദയർ എലിവേഷൻ. നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സർവേ, ദാറ്റ് ഈസ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. കഴിഞ്ഞാൽ, സർവേ കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന മാപ്പിനെ ടോപ്പോ ഷീറ്റ് എന്ന് പറയും. അടുത്ത് നോക്കിയ മാപ്പിംഗ് അല്ലെങ്കിൽ അതിനെയാണ് എന്ന് പറയാ, കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മൾ വേൾഡിന്റെ മാപ്പ് ഉണ്ടാക്കുന്നു ഫോർ നാവിഗേഷണൽ പർപ്പസ് ആൻഡ് അതർ പർപ്പസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. യെസ്, ദ ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ നാവിഗേഷൻ, പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്, പ്രിപ്പറേഷൻ ഓഫ് ആക്യുറേറ്റ് മാപ്പ് ആൻഡ് ചാർട്ട്സ്. അതിനെയാണ് നമ്മൾ കാർട്ടോഗ്രാഫി എന്ന് പറയുന്നത്, മാപ്പിംഗ് എന്നും അതിനെ അറിയപ്പെടുന്നു. പിന്നുള്ളത് ജിയോളജിക്കൽ സർവേ, സോയിൽ എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ചുള്ള സ്റ്റഡി, എർത്തിലെ സോയിലിലെ പല പല ക്രസ്റ്റുകളെ കുറിച്ചുള്ള സ്റ്റഡി, ലാൻഡുകളെ കുറിച്ചുള്ള സ്റ്റഡി, റോക്കിനെ കുറിച്ചുള്ള സ്റ്റഡി. ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക, ഇഫ് ദ സ്റ്റഡി ഈസ് അബൌട്ട് ഫോൾഡുകളും ഫോൾട്ടുകളെ കുറിച്ചും ആണെങ്കിൽ, ക്ലാസ്സിൽ വളരെയധികം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫോൾട്ട്, എന്താണ് ഫോൾട്ട്. യെസ്, ഇതിനെ കുറിച്ചുള്ള സ്റ്റഡിയും കൂടിയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് ഇതാണ് ജിയോളജിക്കൽ സർവേ ആണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയ മിലിറ്ററി സർവേ, ഇത് തന്നെയാണ് അതിന്റെ ഡയലോഗ്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദ സ്ട്രാറ്റജിക് പൊസിഷൻ ഫോർ ദ പർപ്പസ് ഓഫ് ആർമി ഓപ്പറേഷൻ. ഓക്കെ, അടുത്ത് നോക്കിയ മൈനിങ് സർവേ, മിനറൽസിനെ കുറിച്ചുള്ള സ്റ്റഡി. നിങ്ങൾക്ക് ടണൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കണം അല്ലെ, അപ്പോഴൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഈ പരിപാടി, ആ സർവേനെ നമ്മൾ എന്ത് പറയും, മൈനിങ് സർവേ എന്ന് പറയും. ക്ലിയർ അല്ലേ? സോ നമ്മൾ ടോപ്പോഗ്രാഫിക്കൽ സർവേ എന്ന് പറയുന്ന ഉത്തരം വരുന്ന ഒരു ചോദ്യം വന്നപ്പോ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള ടീമിനെയും കൂടി പ്രതിപാദിച്ചെന്നേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എ സർവേ വിച്ച് ആർ മെയ്ഡ് ടു ഫിക്സ് ദ പ്രോപ്പർട്ടി ലൈൻ, യെസ് കാൽക്കുലേഷൻ ഓഫ് വില്ലേജ് ലാൻഡ് ഏരിയ, ഓർ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് പ്രോപ്പർട്ടി ഫ്രം വൺ ഓണർ ടു അനദർ. യെസ്, നിങ്ങളുടെ പ്ലോട്ടിന്റെ, നിങ്ങളുടെ ലാൻഡിന്റെ എന്താണ് അതിരുകൾ നിർണയിക്കുന്ന സർവേ അല്ലെ, ലീഗൽ ബൗണ്ടറീസ് ഓഫ് ദ പ്രോപ്പർട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സർവേ. അത് വില്ലേജിൻ്റെതാവാം, താലൂക്കിൻ്റെതാവാം, പഞ്ചായത്തിൻ്റെതാവാം. നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് പരിപാടി, നിങ്ങളുടെ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുന്നു, അതിനും ലീഗൽ ബൗണ്ടറീസ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിയും ചെയ്യാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന സർവേ ദാറ്റ് ഈസ് ടേംഡ് ആസ് ആണ് കെഡസ്റ്റൽ സർവേ ആണ്. അതിന്റെ മറ്റൊരു പേരെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് പബ്ലിക് ലാൻഡ് സർവേ. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് പബ്ലിക് ലാൻഡ് സർവേ എന്നും കൂടി പറയാറുണ്ട്, അതും കൂടി ഓർത്തിരിക്കുക. പല പല പേരുകളിൽ അറിയുന്നു, ബോർഡർ സർവേ, റവന്യൂ സർവേ എന്നുള്ള എല്ലാ പേരുകളിലും കെഡസ്റ്റൽ സർവേ അറിയാറുണ്ട്. ദിസ് ഓൾസോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ പർപ്പസ് ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഈ ഒരു കേസിൽ. ഈ ഒരു കേസിൽ ഓപ്ഷൻ ബി ആണ്, ഈ ഒരു കേസിൽ ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കിയേ, യെസ്, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സർവേയിലെ ചോദ്യമാണ്. ഇതാണ് സർവേ, ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ എബവ് ഓർ ബിനീത് ദ സർഫസ് ഓഫ് ദ എർത്ത് ബൈ മീൻസ് ഓഫ് ഡയറക്ട് ഓർ ഇൻഡയറക്ട് മെഷർമെന്റ്സ് ഓഫ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻ ആൻഡ് എലിവേഷൻ ഈസ് നോൺ ആസ് നത്തിങ് ബട്ട് എന്താണ്, സ്റ്റേഡിയ, സർവേയിങ്, മറൈൻ, ലെവലിംഗ് ഒന്നുമല്ല, ഏതാണ്, ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് സർവേയിങ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർവേയിങ് എന്ന് പറയുന്നത്. സർവേയിങ്ങിന്റെ അല്ലെങ്കിൽ സർവേയുടെ അടിസ്ഥാനപരമായ ഡെഫിനേഷൻ ആണ് നമ്മൾ ആക്കേണ്ടത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല അല്ലെ. നമുക്കറിയാം കുറെ പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലൊക്കേറ്റിംഗ്, യെസ്, റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ഏതാണ്, ഒരുപാട് പോയിന്റുകളാണ്. ഒരു പോയിന്റ് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലീനിയർ മെഷർമെന്റിന്റെ ആവശ്യമുണ്ട്, അതേപോലെ ആംഗുലാർ മെഷർമെന്റിന്റെയും ആവശ്യമുണ്ട്. ലീനിയർ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താവാം, ഹൊറിസോണ്ടൽ ലീനിയർ മെഷർമെന്റ് ആവാം ചിലപ്പം, അല്ലെങ്കിൽ അതെന്താവാം, വെർട്ടിക്കൽ ലീനിയർ മെഷർമെന്റ് ആവാം. സിമിലർലി ആംഗുലാർ മെഷർമെന്റും എന്താവാം, ഹൊറിസോണ്ടൽ ആംഗുലാർ മെഷർമെന്റ് ആവാം. ദിസ് ക്യാൻ ബി ഓൾസോ എന്താവാം, വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെന്റ് കൂടി ആവാം. ഇതിനെല്ലാം
ഇത്തരത്തിലുള്ള പല പല മെഷർമെന്റുകൾ എടുക്കാൻ വേണ്ടി പല പല ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്നു. അതാണ് സർവേ അല്ലെ. ഒരുപാട് പോയിന്റുകളെ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് സർവേ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഇൻസ്ട്രുമെന്റ് വിച്ച് രജിസ്റ്റർ ദ നമ്പർ ഓഫ് പേസസ്, നമ്പർ ഓഫ് പേസസ് ഓഫ് ദ പേഴ്സൺ കാരിയിങ് ഇറ്റ്, നമ്പർ ഓഫ് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാ എന്നാണ് ചോദിച്ചത്. അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് ലീനിയർ മെഷർമെന്റ് അല്ലെ. പാസോമീറ്റർ, പെഡോമീറ്റർ, ഓഡോമീറ്റർ, പിന്നെ ഏതാണ്, സ്പീഡോമീറ്റർ ആണ്. നമുക്കറിയാം അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റിൽ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ ഏതൊക്കെയാണ്. ആദ്യം നിങ്ങൾ പേസിംഗ് ആണ് പറയേണ്ടത്. അത് കഴിഞ്ഞാൽ അതേപോലെ പ്രൊണൗൺസിയേഷൻ വരുന്ന പാസോമീറ്റർ, അതിനുശേഷമേ എന്തുള്ളൂ, പെഡോമീറ്റർ വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് മെഷറിംഗ് വീൽ ആണുള്ളത് അല്ലെ. ദിസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, മെഷറിംഗ് വീൽ. യെസ്, ദെൻ വി ആർ ഹാവിംഗ് ഓഡോമീറ്റർ, ഓഡോമീറ്റർ ഉണ്ട്. ദെൻ വി ആർ ഹാവിംഗ് സ്പീഡോമീറ്റർ ഉണ്ട്. നോക്കിയേ, സ്പീഡോമീറ്ററിൽ ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, സ്പീഡോമീറ്റർ ആക്ച്വലി സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എടോ, വെലോസിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ഫിസിക്സ് പറയുന്നത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ്ടേ. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് വെലോസിറ്റി. സോ സ്പീഡോമീറ്റർ ക്യാൻ ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് ലീനിയർ മെഷർമെന്റ്. ക്ലിയർ അല്ലേ. പേസിംഗ് എന്താ നമുക്കറിയാം, എന്താണ് നിങ്ങൾക്ക് മെഷർ ചെയ്യേണ്ട ദൂരം നിങ്ങൾ നടക്കുന്നു, എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്സ് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നു. ലെങ്ത് ഓഫ് ദ സ്റ്റെപ്സ് ഇസ് ഈക്വൽ എന്താണ്, ലെങ്ത് ഓഫ് ദ ലെങ്ത് ഇസ് ഈക്വൽ എന്താ കിട്ടുക നമുക്ക്, നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻടു നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻടു എന്താണ്, ഇൻടു എന്താണ് ആവറേജ് ലെങ്ത് ഓഫ് വൺ സ്റ്റെപ്പ്. അതാണ് അടുത്ത ചോദ്യം. ആവറേജ് ലെങ്ത് ഓഫ് വൺ സ്റ്റെപ്പ് എത്രയാണ്, ആവറേജ് ലെങ്ത് ഓഫ് വൺ സ്റ്റെപ്പ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നമുക്കറിയാം യെസ് 75 to 80 centimeter ആണ്. 75 to 80 centimeter ആണ് ഇത് സ്ഥിരം ചോദിക്കാറുണ്ട്. 75 to 80 centimeter വളരെ റഫായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ലീനിയർ മെഷർമെന്റ് പരിപാടിയാണ് പേസിംഗ്. അതിൻ്റെ ഒരു അഡ്വാൻസ്മെന്റ് ആണ് പാസോമീറ്റർ, അതിൻ്റെയും ഒരു അഡ്വാൻസ്മെന്റ് ആണ് പെഡോമീറ്റർ. നിങ്ങൾ ഈ പറയുന്ന പാസോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടക്കുക, അത് എന്തേ കൗണ്ട് ചെയ്യുള്ളൂ, നമ്പർ ഓഫ് സ്റ്റെപ്സ് അത് കൗണ്ട് ചെയ്തോളൂ. ഓക്കെ, അതാണ് പാസോമീറ്റർ കൗണ്ട് ചെയ്യുന്നത്. ബട്ട് പെഡോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് പിടിച്ച് നിങ്ങൾ നടക്കൂ, അത് നമ്പർ ഓഫ് സ്റ്റെപ്സ് കൗണ്ട് ചെയ്തോളും. ആൻഡ് ആവറേജ് ലെങ്ത് ഓഫ് വൺ സ്റ്റെപ്പ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തതിനു ശേഷം ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്താ ഡയറക്ട്ലി തരിക, ലെങ്ത് ആണ് ഡയറക്ട്ലി തരുന്നത്. പെഡോമീറ്റർ ഡയറക്ട്ലി എന്ത് തരും, ലെങ്ത് ആണ് തരിക. ഓക്കെ യെസ്. സോ ആദ്യം പേസിംഗ്, അതിന്റെ തൊട്ട് അഡ്വാൻസ്മെന്റ് ആണ് പാസോമീറ്റർ, ദെൻ പെഡോമീറ്റർ, അതിനുശേഷം കടക്കുന്ന ഏതാണ്, മെഷറിംഗ് വീൽ. ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇത്തരത്തിലുള്ള ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷറിംഗ് വീൽ എന്ന് പറയുന്നത്. ഇതാ ഇതാണ് വീല്. ആ വീലിന് എന്തുണ്ട്, ഒരു സർക്കംഫറൻസ് ഉണ്ട്. ആ വീല് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എ ടു ബി മുതലുള്ള ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആ ഈ വീൽ എന്ത് ചെയ്യുക, എ ടു ബി വരെ എന്ത് ചെയ്യുക, റോൾ ചെയ്യുക. എന്ത് കൗണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ, ഇതാ നമ്പർ ഓഫ് സ്റ്റെപ്സ് നമുക്ക് അവിടെ, നമ്പർ ഓഫ് സർക്കുലേഷൻസ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് നമുക്ക് അവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്, ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഇൻടു എന്താണ്, ഇൻടു വൺ സർക്കംഫറൻസ് ആണ്. വൺ സർക്കംഫറൻസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് അത് ഡിസ്റ്റൻസ് ആയിരിക്കും. വൺ സർക്കംഫറൻസ് നമ്മുടെ കാറിന്റെയും ബൈക്കിന്റെയും യെസ് മീറ്ററുകളിൽ നമ്മൾ ഡിസ്റ്റൻസ് കാണുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദീസ് വെരി ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ അല്ലെ. അതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് ആണ് ഇത് ഓഡോമീറ്റർ. ഓഡോമീറ്റർ സ്ഥിരം ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് എ ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ വീൽ ഓഫ് ദ വെഹിക്കിൾ ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ്. ഓഡോമീറ്റർ ഈസ് എ ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദ വീൽ ഓഫ് ദ വെഹിക്കിൾ ടു മെഷർ ദ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓഡോമീറ്റർ. ഡെഫിനേഷൻ ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ സിമ്പിൾ ഡിവൈസ് വിച്ച് ക്യാൻ ബി അറ്റാച്ച്ഡ് ടു ദ വെഹിക്കിൾ ഫോർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആണ്. ഓക്കെ, ഓഡോമീറ്റർ നോക്കിയേ, നമ്മുടെ സ്പീഡ് ഡയലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓഡോ ഓഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് തരുന്നത്. ഓക്കെ, ആൻഡ് ഈ കാണുന്ന സാധനമാണ് എന്ത്, സ്പീഡോ മീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇതായിരുന്നു നമ്മുടെ അപ്രോക്സിമേറ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റ്. എന്തിനാണ് അത് പറഞ്ഞത്, ഇതിനു വേണ്ടിയാണ് പറഞ്ഞത്. യെസ്, ദ ഇൻസ്ട്രുമെന്റ് വിച്ച് രജിസ്റ്റർ ദ നമ്പർ ഓഫ് പേസസ് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് പേസസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആണ്, അതേതാണ്, ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് പാസോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാ നിങ്ങൾക്ക് വേണ്ടി, പ്രിൻസിപ്പിൾ ഓഫ് സർവേ. യെസ്, ഫോളോഡ് ടു പ്രിവെന്റ് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്. എന്താണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സർവേ? പ്രിൻസിപ്പിൾ ഓഫ് സർവേ എന്ന് മാത്രമല്ല, എല്ലാത്തിലും നമ്മുടെ നിത്യ ജീവിതത്തിലും ഇതേ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഓൾവേസ് വർക്ക് ഫ്രം എവിടെ എങ്ങോട്ടാണ്, വി ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആണ്. വി ഓൾവേസ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്തിനു വേണ്ടി, സോ ദാറ്റ് ദ അക്യുമുലേഷൻ ഓഫ് എറർ ക്യാൻ ബി മിനിമൈസ്ഡ്. സോ ദാറ്റ്, നോക്കി ആ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, അക്യുമുലേഷൻ ഓഫ് എറേഴ്സ്, ദി സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിവെന്റ് ഓർ എന്തുണ്ടാവും, മിനിമൈസ്ഡ്. ക്യാൻ ബി പ്രിവെന്റ് ഓർ എന്ത് പറയാം,
ക്യാൻ ബി മിനിമൈസ്ഡ് ആണ്. അക്യുമുലേഷൻ ഓഫ് എറർ ക്യാൻ ബി പ്രിവെന്റ് ഓർ മിനിമൈസ്, ദാറ്റ് ഈസ് വി ആർ ഓൾവേസ് വർക്കിംഗ് ഫ്രം യെസ് ഹോൾ ടു പാർട്ട് ആണ്. വളരെയധികം തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ട ചോദ്യം ഇനിയും ഇനിയും കയറി വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അടുത്ത ചോദ്യം നോക്കിയേ, വൺ ആർ ഈസ് ഈക്വൽ ടു, ഇത് യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്, യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആദ്യം നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് യൂണിറ്റുകൾ എഴുതാം അല്ലെ. നോക്കിയാൽ ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞ സാധനമാണ്. വൺ ഇഞ്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 2.54 സെന്റിമീറ്റർ ആണ്. അടുത്തത് പറയൂ, വൺ ഫീറ്റ് ഈസ് ഈക്വൽ എത്രയാണ്, സെന്റിമീറ്ററിൽ 30.48 സെന്റിമീറ്റർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0.3048 മീറ്റർ ആണ്. അടുത്ത പറഞ്ഞ വൺ യാർഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്, വൺ യാർഡ് ഈസ് ഈക്വൽ ടു 0.9144 മീറ്റർ ആണ്. ദാറ്റ് ഈസ് ഓൾസോ നത്തിങ് ബട്ട് എത്രയാണ്, 3 ഫൂട്ട് ആണ് അല്ലെ. നെക്സ്റ്റ് പറയൂ, നമ്മുടെ വൺ ഫാത്തം ആദ്യം എഴുതുക, അതിന്റെ കൂടെ തന്നെ ചേർത്ത് എഴുതുക വൺ ഫർലോങ്. കമ്പയർ ചെയ്ത് പഠിക്കുക, രണ്ടും ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. വൺ ഫർലോങ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ ലോങ് ഉണ്ട് അല്ലെ. ലോങ് എന്ന് പറയുന്ന സാധനം ഫർലോങ്ങിലുണ്ട്, അതായത് ഫർലോങ് ആയിരിക്കും വലുത്. ദ വേർഡ് ഫർലോങ് ഇറ്റ്സെൽഫ് ഹാവ് ലോങ് ഇൻ ഇറ്റ്, അതുകൊണ്ട് അതായിരിക്കും വലുത് എന്ന് നമുക്ക് ഉടായ്പ വെച്ച് ഓർക്കാം. വൺ ഫാത്തം ഈസ് ഈക്വൽ ടു 1.83 മീറ്റർ ആണ്. വൺ ഫർലോങ് ഈസ് ഈക്വൽ ടു 201.2 മീറ്റർ ആണ്, അതാണ് വലുത്. ഓക്കെ അല്ലെ. അടുത്തത് നമ്മുടെ വൺ മൈൽ ആണ്. വൺ മൈൽ പിന്നെ ഏതാണുള്ളത്, വൺ നോട്ടിക്കൽ മൈൽ. വൺ മൈൽ ദെൻ വി ആർ ഹാവിംഗ് വൺ നോട്ടിക്കൽ മൈൽ ആണ്. നോട്ടിക്കൽ മൈലിന്റെ മറ്റൊരു പേരെന്താണ്, ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് സീ മൈൽ. വൺ മൈൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, നോട്ടിക്കൽ മൈൽ. എത്രയാണ് വൺ മൈല്, 1609 കിലോമീറ്റർ ആണ്, സോറി മീറ്റർ ആണ്. ഓ ദിസ് ഇസ് 1.609 കിലോമീറ്റർ. എത്രയാണ് നോട്ടിക്കൽ മൈൽ അല്ലെങ്കിൽ സീ മൈൽ എന്ന് പറയുന്നത്, 1852 മീറ്റർ. ഓർ എത്രയാണ്, 1.852 കിലോമീറ്റർ എന്ന് പറയും. സെറ്റ് അല്ലേ? ഓക്കെ യെസ്. ഇതാണ് അത്യാവശ്യം നമുക്ക് വേണ്ട ഡിസ്റ്റൻസുകൾ, അത്യാവശ്യം നമുക്ക് വേണ്ട ഡിസ്റ്റൻസുകളാണ്. ഓക്കെ യെസ് യെസ് യെസ്. ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക, 1 ഫീറ്റ് ഈസ് ഈക്വൽ ടു 12 ഇഞ്ചാണ്. ഓക്കെ, 1 ഫീറ്റ് ഈസ് ഈക്വൽ ടു 12 ഇഞ്ചസ് ആണ്, അതും കൂടി അറിഞ്ഞിരിക്കുക. ചില റിലേഷനുകളും കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് യൂണിറ്റിനെയും ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് ഏരിയയുടെ യൂണിറ്റുകളാണ്. ഏതൊക്കെയാണ് ഏരിയ, 1 സെന്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, എത്രയാണ് നാട്ടിൽ സെന്റ്, 40.47 മീറ്റർ സ്ക്വയർ ആണ് മിസ്റ്റർ. ആൻഡ് 1 ഏക്കർ ഈസ് ഈക്വൽ ടു എത്രയാണ്, 1 ഏക്കർ ഈസ് ഈക്വൽ ടു 100 സെന്റ് ആണ്. 100 സെന്റ് എന്ന് പറഞ്ഞാൽ 4047 മീറ്റർ സ്ക്വയർ. ആൻഡ് 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു എത്രയാണ്, 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഫൈനലി നമ്മൾ ഇപ്പൊ പറഞ്ഞ യൂണിറ്റ് 1 ആർ ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 100 മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, 100 മീറ്റർ സ്ക്വയർ. സെറ്റല്ലേ? ആ സെറ്റല്ലേ, സെറ്റല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. യെസ്, ഈ ഒരു റിലേഷൻ കൂടി അറിഞ്ഞിരിക്കുക, 1 യാർഡ് ഈസ് ഈക്വൽ ടു 3 ഫൂട്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് ഫാത്തോമീറ്റർ എന്ന് പറഞ്ഞത് എന്താണ്, ഓഷ്യന്റെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഫാത്തോമീറ്റർ അല്ലെ. ഇറ്റ് യൂസസ് എക്കോ സൗണ്ടിങ് പ്രിൻസിപ്പിൾ ടു മെഷർ ദ ഡെപ്ത് ഓഫ് ദ ഓഷ്യൻ ഓർ എനി അതർ വാട്ടർ ബോഡീസ്. ഫാത്തോമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡെപ്ത് ഫാത്തം എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യുക. മറ്റു യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക, 10 ഗന്ധർ ചെയിൻ ഈസ് ഈക്വൽ ടു 1 ഫർലോങ് ആണ്. 1 ഫർലോങ് ഈസ് ഈക്വൽ ടു 660 ഫീറ്റ് ആണ്. ആൻഡ് 10 ഗന്ധർ ചെയിൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ഏക്കർ ആണ്. 1 ഫർലോങ് ഈസ് ഈക്വൽ ടു 220 യാർഡും കൂടിയാണ്. ഇതെല്ലാം നമ്മൾ റിലേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ഓർമ്മ കൂടുതൽ കാലം ഉണ്ടാകും. അടുത്ത നോക്കിയേ, ലെങ്ത് ഓഫ് ദ എഞ്ചിനീയർ ചെയിൻ ആണ്. അത് പറയുന്നതിന് മുമ്പ് ടൈപ്പ് ഓഫ് ചെയിൻ പറയണം. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ചെയിൻ ഉള്ളത്? ടൈപ്സ് ഓഫ് ചെയിൻ, ഫസ്റ്റ് വൺ ഈസ് ഗന്ധേഴ്സ് ചെയിൻ ആണ്. യെസ്, ഫസ്റ്റ് വൺ ഈസ് നമുക്ക് എഞ്ചിനീയറിംഗ് ചെയിൻ തന്നെ പറയാം. ഫസ്റ്റ് വൺ ഈസ് എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ്. എത്രയാണ് അതിന്റെ ലെങ്ത് വരുന്നത്? 100 ഫീറ്റ് ആണ് ലെങ്ത് വരുന്നത്. എത്രയാണ് നമ്പർ ഓഫ് ലിങ്ക്സ് വരുന്നത്? നമ്പർ ഓഫ് ലിങ്ക്സ് ഈസ് ഈക്വൽ ടു 100 തന്നെയാണ്. യെസ്, സെക്കൻഡ് വൺ ഈസ് ഗന്ധേഴ്സ് ചെയിൻ ആണ് അല്ലെ. ഗന്ധേഴ്സ് ചെയിൻ്റെ ലെങ്ത് എത്രയാണ് വരുന്നത്? 66 ഫീറ്റ് ആണ്. ഓർ 66 ഫീറ്റ് ആണ്. ഓർ എത്രയാ വരിക? 20.12 മീറ്റർ എന്ന് വരും. 20.12 മീറ്റർ ആണ്. മീറ്ററും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമ്പർ ഓഫ് ലിങ്ക്സ് എത്ര തന്നെയാണ്? നമ്പർ ഓഫ് ലിങ്ക്സ് 100 തന്നെയാണ്. മൂന്നാമത്തെ നോക്കിയേ, നമുക്ക് റവന്യൂ ചെയിൻ ഉണ്ട്. റവന്യൂ ചെയിൻ്റെ ലെങ്ത് നമുക്കറിയാം 33 ഫീറ്റ് ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ഈസ്ഈക്വൽ എത്രയാണ്? 16 ആണ്. നമ്പർ ഓഫ് ലിങ്ക്സ് ഈസ് ഈക്വൽ ടു 16 ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയേണ്ട ചെയിൻ ഏതാണ്? മെട്രിക് ചെയിൻ ആണ്. മെട്രിക് ചെയിൻ, നാട്ടില് നമ്മൾ കൊണ്ടു നടക്കുന്ന ചെയിൻ ഏതാണ്? മെട്രിക് ചെയിൻ. 5 മീറ്റർ ചെയിൻ ഉണ്ട്, 10 മീറ്റർ ചെയിൻ ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട് അല്ലെ. യെസ്, ഇതാണ് ലെങ്ത്തുകൾ സാധാരണ കാണപ്പെടാറുള്ളത്. നമ്പർ ഓഫ് ലിങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ
നമുക്കറിയാം വൺ ലിങ്ക് ഈസ് ഈക്വൽ എത്രയാണ് മെട്രിക് ചെയിനിൽ, 20 അല്ലെങ്കിൽ 200 എം എം ആണ് ഓർ 20 സെന്റിമീറ്റർ ആണ് ഓർ 0.2 മീറ്റർ ആണ്, ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ് ലിങ്കിന്റെ മെട്രിക് ചെയിൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 നമ്പേഴ്സ് ഓഫ് ലിങ്ക് ഉണ്ടാവും, ഇവിടെ 50 നമ്പേഴ്സ് ഓഫ് ലിങ്ക് ഉണ്ടാവും, ഇവിടെ 100 നമ്പർ ഓഫ് ലിങ്ക്സ് ഉണ്ടാവും, ഇവിടെ 150 നമ്പേഴ്സ് ഓഫ് ലിങ്ക്സ് ഉണ്ടാവും അല്ലെ. ഒരു മീറ്ററിൽ എത്ര ലിങ്ക് ഉണ്ട് എന്ന് ചോദിച്ചാൽ, എടാ ഒരു ലിങ്ക് 0.2 മീറ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ ഒരു മീറ്ററിൽ 5 ലിങ്ക് ഉണ്ടാവും, അതായത് ഓരോ മീറ്ററിനെയും നിങ്ങൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 5 × 5 = 25, 10 × 5 = 50, 20 × 5 = 100, 30 × 5 = 150. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട, ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സാധനം എന്താണ്, ടോളറൻസ് ആണ് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ രണ്ട് ചെയിനിനും 5 മീറ്റർ ചെയിനിനും 10 മീറ്റർ ചെയിനിനും ടോളറൻസ് +(-3 mm) ആണ്. 20 mm ആണെങ്കിൽ +(-5 mm) ആണ്, ആൻഡ് 30 mm ആണെങ്കിൽ +(-8 mm) ആണ് എന്ന പോയിന്റും കൂടി ഈ ഒരു അവസരത്തിൽ അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന്റെ ചോദ്യം ആൻസർ, ലെങ്ത് ഓഫ് ദ എഞ്ചിനീയേഴ്സ് ചെയിൻ 66 ഫീറ്റ്, 88 ഫീറ്റ്, 100 ഫീറ്റ്, നൺ ഓഫ് ദി അബവ്. ഓപ്ഷൻ സി ഏതാണ്? 100 ഫീറ്റ് ആണ് എഞ്ചിനീയേഴ്സ് ചെയിന്റെ ലെങ്ത്. നമ്പർ ഓഫ് ലിങ്ക്സ് ഈസ് ഈക്വൽ എത്രയാണ്? 100 തന്നെയാണ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വേണ്ടി നോക്കിയേ, എ മെറ്റാലിക് ടേപ്പ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പൊ ടൈപ്പ് ഓഫ് ടേപ്പ് എന്ന് പറയുന്ന ടോപ്പിക് ആണിത് അല്ലെ. ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് ടേപ്പ് ഉള്ളത്? ഫസ്റ്റ് വൺ ഈസ് ദേർ ഇസ് എ ക്ലോത്ത്, അല്ലെങ്കിൽ ഇതിനെ ലിനൻ ടേപ്പ് എന്ന് പറയും. ദർ ഇസ് എ ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ് ഈസ് ദർ ലിനൻ ടേപ്പ് വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഏതാണ്? ക്ലോത്ത് ആണ് തീർച്ചയായിട്ടും. രണ്ടാമത്തെ സാധനമാണ് മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത്. മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്ലോത്ത് ടേപ്പിന്റെ കൂടെ നിങ്ങൾ കോപ്പറിന്റെയോ ബ്രാസിന്റെയോ വയറുകൾ എന്ത് ചെയ്യുന്നു? തുന്നി ചേർത്ത് വെക്കുന്നു. ദ കോപ്പർ ഓർ ബ്രാസ് വയേഴ്സ് ആർ വൂവൺ ടുഗദർ ആർ വൂവൺ ഇൻ ദ ലിനൻ ടേപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാലിക് ടേപ്പ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് എ സ്റ്റീൽ ടേപ്പ്, ആൻഡ് അവസാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഏതാണ്? ദർ ഇസ് എൻ ഇൻവാർ ടേപ്പ്. ഇൻവാർ ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ ആണ്. അലോയ് ഓഫ് സ്റ്റീൽ ആൻഡ് നിക്കൽ ആണ്. അതിന്റെ പെർസെന്റേജും കൂടി അറിഞ്ഞിരിക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് 64% സ്റ്റീലും 36% നിക്കലും കാണപ്പെടുന്ന ഈ ഇൻവാർ എന്ന് പറയുന്ന അലോയ് എന്താണ്? ലെസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ലെസ് ടെമ്പറേച്ചർ സസെപ്റ്റബിൾ ആണ്. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് അതിന്റെ എക്സ്പാൻഷൻ ബിഹേവിയറിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ലീനിയർ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഇൻവാർ ടേപ്പ് ഉപയോഗിക്കാമെന്ന് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സോ മെറ്റാലിക് ടേപ്പ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഏതാണ്? യെസ് ക്ലോത്ത് ഇന്റർവൂവൺ വിത്ത് മെറ്റാലിക് ഫൈബേഴ്സ് ലൈക്ക് ഏതൊക്കെ? കോപ്പർ ഓർ ബ്രാസ് വയറുകളാണ്. ഓക്കെ, ചെറിയൊരു ന്യൂമറിക്കൽ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിയേ. യെസ് ദ ലെങ്ത് ഓഫ് എ ലൈൻ മെഷേർഡ് വിത്ത് എ 20 മീറ്റർ ചെയിൻ വാസ് ഫൗണ്ട് ടു ബി 250 മീറ്റർ. കാൽക്കുലേറ്റ് ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ ഇഫ് ദ ചെയിൻ വാസ് 10 cm too long. 10 cm too long ആണ്. നോക്കിയേ, ഇത് പറയുമ്പോ ചെയിനിലെ യെസ് രണ്ട് എററുകളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. സ്കെയിലിലെ രണ്ട് എററുകളാണ് ഓർമ്മ വരുന്നത്. ഒന്ന് എറർ ഡ്യൂ ടു ഷ്രിങ്കേജ് ആണ്. അവിടെ ആദ്യം ഷ്രിങ്കേജ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടിയിരുന്നു, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഷ്രങ്ക് ലെങ്ത് ഡിവൈഡ് ബൈ അല്ലെ വിച്ച് ഇസ് നത്തിങ് ബട്ട് ഷ്രങ്ക് ലെങ്ത് എസ് എൽ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ എന്തായിരുന്നു? ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു? ഈ ഫോർമുല എല്ലാം അറിഞ്ഞിരിക്കുക. എല്ലാ രീതിയിലുള്ള ന്യൂമറിക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷ്രിങ്കേജ് റേഷ്യോ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റഡ് ലെങ്ത് ഈസ് ഈക്വൽ ടു ദ കറക്റ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ദ മെഷേർഡ് ലെങ്ത്, മെഷേർഡ് ലെങ്ത് ഡിവൈഡ് ബൈ എന്താണ്? ഷ്രിങ്കേജ് റേഷ്യോ എന്നായിരുന്നു. ഓർ എന്ത് പറയാം, ഷ്രിങ്കേജ് റേഷ്യോന് പകരം നിങ്ങൾക്ക് ഇതാ ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ ഒറിജിനൽ ലെങ്ത് വരും, താഴെ ഷ്രങ്ക് ലെങ്ത് വരും, ഇൻഡു എന്താണ്? മെഷേർഡ് ലെങ്ത് എന്ന് എഴുതാൻ പറ്റും. ഇൻഡു എന്താണ്? മെഷേർഡ് ലെങ്ത് എന്ന് എഴുതാൻ പറ്റും. ഇതേ ചോദ്യത്തിൽ കറക്റ്റഡ് ഏരിയ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ വ്യത്യാസം? യെസ് മെഷേർഡ് ഏരിയ, മെഷേർഡ് ഏരിയ ഡിവൈഡ് ബൈ ഷ്രിങ്കേജ് റേഷ്യോ സ്ക്വയർ എന്ന് വരും. ഓർ എന്ത് വരും? ഒറിജിനൽ ലെങ്ത് ഡിവൈഡ് ബൈ ഷ്രങ്ക് ലെങ്ത്. ദ സ്ക്വയർ ഇടാൻ മറന്നു പോകരുത് ബാബുട്ട, ഇറ്റ് ഈസ് മെഷേർഡ് ലെങ്ത് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ആദ്യത്തെ എറർ, ദാറ്റ് ഈസ് എറർ ഡ്യൂ ടു ഷ്രിങ്കേജ്. രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് എറർ ഡ്യൂ ടു റോങ് മെഷറിംഗ് സ്കെയിൽ ആയിരുന്നു. റോങ് മെഷറിംഗ് സ്കെയിലിൽ ദ കറക്റ്റ് ലെങ്ത് ഈസ് ഗിവൺ ബൈ റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു എന്താണ്? മെഷേർഡ് ലെങ്ത് എന്നായിരുന്നു. ഇതേ ഇക്വേഷൻ ഏരിയയുടെ കേസിലേക്ക് വരുമ്പോൾ
ഇതേ ഇക്വേഷൻ ഏരിയയുടെ കേസിലേക്ക് വരുമ്പോൾ ചേഞ്ച് എന്താണ്? റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ദ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? മെഷേർഡ് ഏരിയ എന്ന് വരും. സ്ക്വയർ ഇടാൻ മറന്നു പോയരുത്, സാധനം കയ്യിന്ന് പോവും. ഇതാണ് രണ്ട് ടൈപ്പ് എററുകൾ. ഇവിടെ ഏതോ ഒരു ടൈപ്പ് എറർ ചോദിച്ചിട്ടുണ്ട്. 20 മീറ്റർ ചെയിൻ ആയിരുന്നു അവർ ഉദ്ദേശിച്ചത്, പിന്നീട് എപ്പോഴോ മനസ്സിലായി അത് 10 സെന്റിമീറ്റർ ടു ലോങ് എന്നാണ്. അതായത് കറക്റ്റ് ലെങ്ത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിമ്പിൾ സാധനം 4ാം ക്ലാസ്സും കുസ്തിയും, റോങ് സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനൽ സ്കെയിൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത് എന്നാണ്, മെഷേർഡ് ലെങ്ത് എന്നാണ് കാണപ്പെടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ റോങ് സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ ചെയിൻ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, പിന്നീട് എപ്പോഴോ മനസ്സിലായി അത് 10 സെന്റിമീറ്റർ കൂടുതലാണെന്നുള്ളത്. ടു ലോങ് ആണ്, ടു ലോങ്. അതായത് 20 മീറ്റർ + 0.1 മീറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20.1 മീറ്റർ ആണ് റോങ് സ്കെയിൽ. ഒറിജിനൽ സ്കെയിൽ എത്രയാണ് മിസ്റ്റർ? 20 മീറ്റർ തന്നെയാണ്. സോ ദിസ് വിൽ ബി 20.1 ÷ 20 ഇൻറ്റു എത്രയാണ്? മെഷേർഡ് ലെങ്ത് ഈസ് 250 മീറ്റർ. നോക്കിയാൽ ഇത് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. എടോ 250നോട് 20.1 ÷ 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആൻസർ ഗ്രേറ്റർ ദാൻ എന്താ വരിക? 250 മീറ്റർ ആണ് വരിക. 250നെക്കാളും കൂടുതലാണ് ആൻസർ വരിക, അതിലൊരു കാര്യം ഉറപ്പുണ്ട്. അതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഓപ്ഷൻ നോക്കിയാൽ പോരെ. ദാ 38 382 എന്തായാലും വരില്ല, 12.42 എന്തായാലും വരില്ല, 98.6 എന്തായാലും വരില്ല. 250നെക്കാളും കുറച്ച് കൂടിയ ആൻസർ ആണ് വരിക. നമ്മള് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ചിലപ്പം ഒരു പക്ഷേ നമുക്ക് യെസ് സ്റ്റെപ്സ് എഴുതേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. പ്രാക്ടീസ് ചെയ്യുക, എല്ലാം നമ്മുടെ കയ്യിലുണ്ടാവും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം ഇതാ, ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ദ ലെങ്ത് ഓഫ് വൺ ലിങ്ക് ഇൻ എ 30 മീറ്റർ ചെയിൻ. അത് 30 മീറ്റർ ചെയിനിലായാലും വേണ്ടിയില്ല, 20 മീറ്റർ ചെയിനിലായാലും വേണ്ടിയില്ല, യെസ് 5 മീറ്റർ 10 മീറ്റർ മെട്രിക് ചെയിനിലായാലും വേണ്ടിയില്ല. എത്ര തന്നെയാണ്? 200 mm അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.2 mm ആണ്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം നോക്കിയേ, നമ്പർ ഓഫ് ആരോസ് അക്കംപനൈഡ് ബൈ ഈച്ച് ചെയിൻ. നമ്മൾ ചെയിൻ സർവേ നടത്തുമ്പോൾ ചെയിൻ മാത്രമല്ല കൊണ്ടു നടക്കുക, ചെയിൻ്റെ കൂടെ വേറെ പല സാധനങ്ങളും നമ്മൾ കൊണ്ടു നടക്കും. ആദ്യം ഏതൊക്കെ സാധനങ്ങളാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? ദിസ് ഈസ് ആരോ. ആരോ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് എന്താണ്? ചെയിനിങ് പിൻ ആണ്, ചെയിനിങ് പിൻ ആണ്. ഉദ്ദേശം എന്താണ്? ടു മാർക്ക് ദ എൻഡ് ഓഫ് ദ ചെയിൻ. ചെയിനിന്റെ അവസാനം മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു ചെയിനിന്റെ കൂടെ എത്ര ആരോ ഉണ്ടാവും? പറയൂ പറയൂ മാമച്ചൻ. 10 നമ്പർ ഓഫ് ആരോ കൊണ്ടു നടക്കണം. ഒരു ചെയിനിന്റെ കൂടെ നിങ്ങൾ കൊണ്ടു നടക്കുന്നത് 10 നമ്പർ ഓഫ് ആരോസ് ആണ്. മറ്റ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഇവിടെയാണ്. ഈ പറയുന്ന ചെയിനിങ് പിന്നിന്റെ ലെങ്ത് എത്രയാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്? 400 mm ± 5 mm ആണ്. ഓക്കെ, ആൻഡ് ഇതുണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ ഇതാ ഈ ഡയമീറ്റർ 4 mm ആണ്. മുകളിൽ നിങ്ങൾ കാണുന്ന ഈ ആരോ പിടിക്കാൻ വേണ്ടിയുള്ള ആ ഹോൾഡിംഗ് ഏരിയ ഓഫ് ദ ആരോ സർക്കുലർ ഷേപ്പ് ആണ്, അതിന്റെ ഡയമീറ്റർ 50 mm ആണ്. ക്ലിയർ? അതിന്റെ ഒറിജിനൽ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെല്ലാം ചോദ്യമാണ്. സോ 400 mm 50 mm 4 mm എന്ന വാല്യൂസും കൂടി ഓർത്തിരിക്കുക. ഒരു ചെയിന്റെ കൂടെ നമ്മൾ കൊണ്ടു നടക്കുന്നത് എത്ര? 10 നമ്പർ ഓഫ് ആരോസ്. മറ്റു സാധനങങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ദർ ഇസ് എ റേഞ്ചിങ് റോഡ് ആൻഡ് ദർ ഇസ് എ ഓഫ്സെറ്റ് റോഡ്. അല്ലെ, റേഞ്ചിങ് റോഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ആ റേഞ്ചിങ് റോഡിന് ഡയമീറ്റർ 30 mm ആണ്. ലെങ്ത് എത്രയാണ് വരുന്നത്? 2 to 3 meter ആണ് ലെങ്ത് വരാറുള്ളത്. ആൻഡ് ഈ കാണുന്ന ഓരോ സ്ട്രിപ്പിന്റെയും, അല്ലെ, ഈ കാണുന്ന ഓരോ, ദാ ഇവിടെ റെഡ് കളർ കഴിഞ്ഞാൽ വൈറ്റ് കളറാണ്, പിന്നെയും റെഡ് കളറാണ്. ഈ പറയുന്ന സ്ട്രിപ്പിന്റെ വിടുത്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് ബാബുട്ടാ. 20 സെന്റിമീറ്റർ. ക്ലിയർ അല്ലേ? യെസ്. എന്തിനു വേണ്ടിയാണ് റേഞ്ചിങ് റോഡ് എന്ന് ചോദിച്ചാൽ, റേഞ്ചിങ് റോഡ് എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ടു ലൊക്കേറ്റ് ദ സർവേ സ്റ്റേഷൻ. ക്ലിയർ അല്ലേ? ആൻഡ് ഫ്ലാഗ് ഏത് സാധനത്തിന്റെ മുകളിലാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, റേഞ്ചിങ് റോഡിന്റെ മുകളിലാണ് ഉണ്ടാവുക. അടുത്ത സാധനം ഓഫ്സെറ്റ് റോഡാണ്, അതേ ഡയമെൻഷൻസ്. യെസ്. മാക്സിമം ലെങ്ത് എത്രയാണ്? 3 മീറ്റർ. യെസ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ടു സെറ്റ് ഔട്ട്. എന്താണ്? ഷോർട്ട് ഓഫ്സെറ്റ്സ്. ഷോർട്ട് ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റോഡാണ് ഇത്, ഓഫ്സെറ്റ് റോഡ്. എങ്ങനെയാണ് ഷോർട്ട് ഓഫ്സെറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഷോർട്ട് ഓഫ്സെറ്റ് അപ് ടു എത്രയാണ്? 3 മീറ്റർ വരെയുള്ള ഷോർട്ട് ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓഫ്സെറ്റ് റോഡ് ഉപയോഗിക്കുന്നു. പിന്നീട് നമ്മുടെ ഉപയോഗിക്കുന്നത് ഏതാണ്? പെഗ് ആണ്. പെഗിന്റെ ഉദ്ദേശം എന്താണ്? ടു മാർക്ക് ദ സ്റ്റേഷൻ ഓൺ ഗ്രൗണ്ട് ആണ്. പെഗ് എന്ന് പറയുന്നത് നോക്കിയേ, ഇത്തരത്തിലുള്ള, നിങ്ങൾ ഉദ്ദേശിച്ച പെഗ് അല്ല ഈ പെഗ് ആണ്, വേറെ എന്തോ പെഗ് ആണ്. നോക്കിയേ, ഈ പെഗിന്റെ ക്രോസ് സെക്ഷൻ എന്താണ്?
സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്, അതുകൊണ്ട് അതിന്റെ സൈഡ് ഒന്നെങ്കിൽ 2.5 ആയിരിക്കാം അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ആയിരിക്കാം. ആൻഡ് ഈ പറയുന്ന പെഗിന്റെ ഡെപ്ത് എത്രയാണ് അല്ലെങ്കിൽ യെസ് ലെങ്ത് എത്രയാണ്, 15 സെന്റിമീറ്റർ ആണ്. ഇത്തരത്തിലുള്ള പോയിന്റുകൾ അറിഞ്ഞിരിക്കണേ, അതും കൂടി ചോദ്യമാണ്. അടുത്ത കമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ മാലറ്റ് ആണ്, വുഡൻ ഹാമറിനെയാണ് മാലറ്റ് എന്ന് പറയുന്നത്. ടു ഡ്രൈവ് ദ പെഗ് അല്ലെ, ടു ഡ്രൈവ് ദ പെഗ് ഇൻ ടു ദ ഗ്രൗണ്ട്, ടു ഡ്രൈവ് ദ പെഗ് ഇൻ ടു ദ ഗ്രൗണ്ട്, അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, മാലറ്റ്, ടു ഡ്രൈവ് ദ പെഗ് ഇൻ ടു ദ ഗ്രൗണ്ട്. അടുത്ത സാധനമാണ് ക്രോസ് സ്റ്റാഫ്, ഇതിനെ തന്നെയാണ് നമ്മൾ ഓപ്പൺ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ടു സെറ്റ് ഔട്ട് ദ ഓഫ്സെറ്റ് അറ്റ് 90 ഡിഗ്രി, 90 ഡിഗ്രിയിൽ ഓഫ്സെറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്രോസ് സ്റ്റാഫ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു പല ആംഗിളുകളിലും നമ്മൾ വേറെ കുറെ സാധനം ഉപയോഗിക്കാറുണ്ട്. There is an open cross staff used to set offset at 90 degree. There is a French cross staff used to set offset at 45 degree and 90 degree. Yes, and there is an adjustable cross staff which is used to take offset at any angle. Which is used to take offset at any angle. Okay? Okay? Yes. ഇനിയും ഉണ്ട് സാധനങ്ങൾ. It is termed as optical square. It is termed as optical square ആണ്. ഇതും എന്തിനു വേണ്ടിയാണ്, പെർപ്പെൻഡിക്കുലർ ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. യെസ്, രണ്ട് മിറേഴ്സ് ഉണ്ട്, ടു മിറേഴ്സ് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് മിറർ എന്നുള്ളത്. ദേ ആർ പ്ലേസ്ഡ് ഇൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി ആണ്. രണ്ട് മിററിൽ ഒന്നാമത്തെ മിറർ ഏതാണ്, ഹൊറൈസൺ മിറർ ആണ്. ഹൊറൈസൺ മിറർ എന്നറിയപ്പെടുന്നു. അതിന്റെ പ്രത്യേകത എന്താണ്, അത് ഹാഫ് സിൽവേർഡ് ആണ്. ഹൊറൈസണിൽ എച്ച് ഉണ്ട്, അപ്പൊ നമുക്ക് ഓർക്കാം അത് ഹാഫ് സിൽവേർഡ് ആണ്. പിന്നീട് നമുക്ക് മറ്റൊരു മിറർ ഉണ്ട്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ഇൻഡെക്സ് മിറർ. ഇൻഡെക്സ് മിറർ, യെസ്, സ്വാഭാവികമായിട്ടും അതെന്താണ്, അത് ഫുള്ളി സിൽവേർഡ് ആണ്. ഞെട്ടാനൊന്നുമില്ല, അത് ഫുള്ളി സിൽവേർഡ് ആണ്. ഹാഫ് സിൽവേർഡ് ആണ് ഹൊറൈസൺ മിറർ, ഫുള്ളി സിൽവേർഡ് ആണ് ഇൻഡെക്സ് മിറർ. മറ്റൊരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കുക, ഡബിൾ റിഫ്ലക്ഷൻ ആണ് ഈ സാധനത്തിന്റെ പ്രിൻസിപ്പിൾ. ഡബിൾ റിഫ്ലക്ഷൻ, ഡബിൾ റിഫ്ലക്ഷൻ. എല്ലാ കാര്യങ്ങളും വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം, ഇഫ് എച്ച് ഇസ് ദ ഡിഫറൻസ് ഇൻ ഹൈറ്റ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് എ ചെയിൻ ലെങ്ത് ഓഫ് എൽ, വാട്ട് ഇസ് ദ റിക്വയർഡ് സ്ലോപ്പ് കറക്ഷൻ ആണ്. അല്ലെ, ചെയിനിലും ടേപ്പിലും നമുക്ക് പല കറക്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെ എന്തായിരുന്നു, കറക്ഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. കറക്ഷൻ ഫോർ ഏതാണ്, സ്റ്റാൻഡർഡൈസേഷൻ ആയിരുന്നു. യെസ്, കറക്ഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ ഈസ് മോർ ദാൻ ദ ഡെസിഗ്നേറ്റഡ് ലെങ്ത്, ഇഫ് ദ ലെങ്ത് ഓഫ് ദ ചെയിൻ ഈസ് ലെസ് ദാൻ ഡെസിഗ്നേറ്റഡ് ലെങ്ത്, അപ്പോൾ എറർ പോസിറ്റീവ് ആണോ എറർ നെഗറ്റീവ് ആണോ വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കറക്ഷൻ ഫോർ സ്ലോപ്പ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ്, 2 times ദ എൽ നോട്ട് ആണ്. ഓർ കറക്ഷൻ ഫോർ സ്ലോപ്പ് ഈസ് ഓൾസോ ഈക്വൽ ടു മൈനസ് എൽ ഇൻ ടു 1 - cos θ ആണ്. വരച്ച് കാണിച്ചിട്ടുണ്ട് എന്താണ് തീറ്റ, എന്താണ് എച്ച്, എന്താണ് എൽ നോട്ട് എന്നുള്ളതൊക്കെ നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത് കറക്ഷൻ ഫോർ ടെമ്പറേച്ചർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു Tm - T0 എന്ന് പറയുന്ന മറ്റൊരു ഫോർമുല. നാലാമത് കറക്ഷൻ ഫോർ പുൾ ആണ്, വിച്ച് ഈസ് Pm - P0 × L / A × E ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ വെരി ഫേമസ് കറക്ഷൻ ഫോർ സാഗ്. ഇത് സ്ഥിരം ചോദിക്കുന്ന സാധനമാണ്. അഞ്ചാമത് കറക്ഷൻ ഫോർ സാഗ് ആണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പറഞ്ഞ കറക്ഷൻ ഫോർ സ്ലോപ്പും ഇനി എഴുതാൻ പോകുന്ന കറക്ഷൻ ഫോർ സാഗും ഓൾവേസ് എന്താണ്, നെഗറ്റീവ് ആണ്. രണ്ട് ഫോർമുലകൾ കാണപ്പെടുന്നു, ക്യാപിറ്റൽ W²L/24PM² ഓർ അതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ മൈനസ് സ്മോൾ W²L³/24PM² എന്ന ഇക്വേഷൻ മാറിപ്പോരുത്. ക്യാപിറ്റൽ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ആണ്, ടോട്ടൽ വെയിറ്റ് ആണ്. സ്മോൾ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണെന്ന് ഓർക്കണം. ചോദ്യത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് വായിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ എടുക്കുക. ഇവിടെ ചോദ്യം കറക്ഷൻ ഫോർ സ്ലോപ്പ് ആണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് S²/L ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, H²/L ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? നോക്കി, അത്യാവശ്യം കുറച്ച് നമ്മൾ ഇതിന്റെ ഒരു ഭാഗം, ഒന്നാമത്തെ ഭാഗം എന്ന രീതിയിലാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വരാൻ പോകുന്ന ഇനിയും ഇത്തരത്തിലുള്ള സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? നോക്കി, വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സർവേ ഒരു അവിഭാജ്യ ഘടകമാണ്. അതിലെ കുറഞ്ഞ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, പാർട്ട് വൺ എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ പറയാം. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സെഷനിൽ കാണാം. അതിനു മുമ്പ് സൈലം ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിലൂടെ ഓവർസിയറിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മൾ യെസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ
പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഓവർസിയർ ബാച്ചസിന്റെ ഫീസ് 3,999 രൂപയാണ് ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ഫീസിൽ, അതായത് വെറും 12,999 രൂപയിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ സൈലം ആപ്പിലൂടെ ലൈവ് ആയിട്ട് മുഴുവൻ കണ്ടെത്തും നിങ്ങളിലേക്ക് എത്തുന്നത്. ഇനി ഓഫ്ലൈൻ ബാച്ചസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഓവർസിയറിന്റെ ഫീസ് വരുന്നത് വളരെ കുറഞ്ഞ ഫീസ്, വെറും 10,000 രൂപ ആൻഡ് 25,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ പ്രിപ്പറേഷൻ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ തുടരണം. സൈലം പ്ലാറ്റ്ഫോം നിങ്ങളുടെ കൂടെയുണ്ട്. വീണ്ടും കാണാം മറ്റൊരു അവസരത്തിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.